പുഴകളെയെല്ലാം സ്വന്തമാക്കാൻ ഞാൻ കടലായി മാറി, നക്ഷത്രങ്ങളെയെല്ലാം സ്വന്തമാക്കാൻ ആകാശവും. സ്നേഹമുള്ളവരെ, 1805 മുതൽ 1871 വരെയുള്ള 66 വർഷത്തെ ഭൂമിയിലെ ജീവിതം മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ക്രിസ്തുവചനം ജീവിച്ചു കാണിച്ചു തന്ന ചാവറയച്ചൻ എന്ന പേരിനെ കേരള സമൂഹം ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ഓരോ കേരളീയൻ്റെയും ചങ്കിടുപ്പായി മാറുന്നുണ്ടെങ്കിൽ, അത് സൂചിപ്പിക്കുന്നത് ആ നാമത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ചുരുങ്ങിയ ജീവിതകാലം കൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്ത് കടന്നുപോയ വ്യക്തി. സ്വാമി വിവേകാനന്ദൻ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തെ ഭ്രാന്താലയം എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം ജാതി വ്യവസ്ഥയുടെ പേരിൽ പറയനെയും പുലയനെയും മാറ്റി നിർത്തിയൊരു കാലഘട്ടം നമുക്കുണ്ട്. ആ നാളുകളിൽ സമൂഹം ഭ്രഷ്ടികൽപ്പിച്ച് മാറ്റി നിർത്തിയ പറയനെയും പുലയനെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച വ്യക്തിയാണ് ചാവറയച്ചൻ. താൻ കൈവച്ച മേഖലകളിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച കർമ്മയോഗിയാണ് ചാവറയച്ചൻ. സന്യാസവര്യൻ, സാമൂഹിക പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, വിദ്യാഭ്യാസ വിചക്ഷകൻ, മുദ്രാലയ പ്രേഷിതൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത നിയോഗങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിയ വ്യക്തിയാണ് ചാവറയച്ചൻ. എന്തായിരിക്കാം ചാവറയച്ചനെ വ്യത്യസ്തങ്ങളായ ജീവിത നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായി സ്വന്തം ജീവിതത്തെ മാറ്റി നിർത്താൻ പ്രേരിപ്പിച്ചത്? അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹം ഒന്ന് മാത്രമാണ്. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മനുഷ്യനാണ് ചാവറയച്ചൻ. അതുകൊണ്ടാണ് ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മഹാകവി അക്കിത്തം ഇപ്രകാരം പാടിവെച്ചു: ഒരു കണ്ണീർ കണഞ്ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കുകയാണ് എൻ്റെ ആത്മാവിൽ 1000 സൗരമണ്ഡലം. എനിക്ക് തോന്നുന്നു ചാവറയച്ചൻ്റെ ജീവിതവും ഈ വരികളും ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്ന്. കാരണം വേദനിക്കുന്ന മനുഷ്യൻ്റെ കണ്ണുനീരിനുള്ള ഉത്തരമായിരുന്നു ചാവറയച്ചൻ. അതുകൊണ്ടാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം നേടാൻ ചാവറയച്ചന് സാധിച്ചത്. 19-ാം നൂറ്റാണ്ടിലെ പ്രവാചക ശബ്ദമായി ചാവറയച്ചൻ മാറിയെങ്കിൽ അതിനു പ്രേരിപ്പിച്ച ചാലകശക്തി ചാവറയച്ചൻ്റെ ആഴമായ ദിവ്യകാരുണ്യ ഭക്തിയും ദൈവത്തെ അപ്പനായി കാണുവാനുള്ള ആ ഹൃദയ വിശാലതയുമാണെന്നാണെന്ന്. ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ പുഴകളെ സ്വന്തമാക്കാൻ ഞാൻ കടലായി മാറി, നക്ഷത്രങ്ങളെയെല്ലാം സ്വന്തമാക്കാൻ ആകാശവും. ഇത് സന്യാസത്തെപ്പറ്റി എവിടെയോ വായിച്ച ഒരു ചിന്തയാണ്. സന്യാസം എന്ന നൗകയിലൂടെ ലോകത്തിലെ സകല മനുഷ്യരെയും തന്നിലേക്ക് അടുപ്പിക്കുവാനും അവരുടെ ഹൃദയങ്ങളിൽ ഇടം നേടാനും ചാവറയച്ചന് കഴിഞ്ഞു. സ്വാർത്ഥ നിറഞ്ഞ ഈ ലോകത്തിൽ മനുഷ്യർ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങി ഇല്ലാതാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചാവറയച്ചൻ കാണിച്ചു തന്ന മനുഷ്യ സേവനത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ ആ നല്ല പാഠങ്ങൾ നമുക്കും സ്വന്തമാക്കാം.